ഇന്നലെ രാത്രി 8:30 മക്കയിലെ കിസ്വ ഫാക്ടറിയിൽ നിന്നുള്ള ട്രക്ക് ഹറം പള്ളി കരികിലെത്തി. പ്രവാചകന്റെ കാലം മുതലേ കഅബയുടെ സൂക്ഷിപ്പുകാരായ കുടുംബത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടായിരുന്നു. അവരാണ് കിസ്വ ഏറ്റുവാങ്ങുന്നത്. കഅബയെ അണിയിക്കുന്ന ഈ മൂടുപടം അത് നിർമ്മിച്ച തൊഴിലാളികൾ തന്നെ തോളിലേറ്റും. പിന്നെ കഅബ കരികിലേക്ക്. പതിനഞ്ച് മീറ്റർ ഉയരവും 12 മീറ്റർ വരെ നീളവുമുണ്ടാകും കിസ്വയുടെ 4 പ്രധാന കഷ്ണങ്ങൾക്ക്. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പട്ട് പരുത്തിയുമായി ചേർത്താണ് ഇത് നെയ്യുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വെള്ളിയും സ്വർണം പൂശിയ നൂലും ഉപയോഗിച്ച് അലങ്കരിക്കും. ഏകദേശം 670 കിലോഗ്രാം കറുപ്പ് ചായം പൂശിയ അസംസ്കൃത പട്ട് കിസ്വയിൽ ഉപയോഗിക്കുന്നുണ്ട്. 120 കിലോഗ്രാം സ്വർണ നൂലും 100 കിലോഗ്രാം വെള്ളി നൂലും ഇതിനാവശ്യമാണ്. ഖുർആൻ വചനങ്ങളാണിതിൽ രേഖപ്പെടുത്തുക. ഈ പുടവയണിയിക്കാനുള്ള ആകെ ചിലവ് ഏകദേശം 51 കോടി രൂപയോളം വരും. ഇരുന്നൂറോളം തൊഴിലാളികൾ 10 മാസമെടുത്താണ് കഅബക്കുള്ള പുത്തൻ പുടവ തയ്യാറാക്കുന്നത്. അത് കഅബക്കരികിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി പഴയ പുടവയുടെ കെട്ടഴിച്ചിടും. വർഷത്തിലൊരിക്കൽ കഅബയുടെ യഥാർത്ഥ രൂപം വിശ്വാസികൾ കാണുന്നതും ഈ സമയത്താണ്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന കർമ്മമായ അറഫാ സംഗമത്തിൽ പ്രഭാത നമസ്കാരത്തോടെയാണ് സാധാരണ കഅബക്കുള്ള പുതിയ പുടവ അണിയിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അറബ് കലണ്ടറായ ഹിജ്റ വർഷം ആരംഭിക്കുന്ന ഇന്നേക്ക് മാറ്റുകയായിരുന്നു. 4 മണിക്കൂർ വേണം കിസ്വ പുടവ കഅബയെ അണിയിക്കാൻ. കഴിഞ്ഞ വർഷം കോവിഡ് കാരണം ആളൊഴിഞ്ഞ ഹറമിലായിരുന്നു ഈ ചടങ്ങ്. ഇത്തവണ നാട്ടിലേക്ക് മടങ്ങാൻ ബാക്കിയുള്ള ഹജ്ജ് തീർത്ഥാടകരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങെല്ലാം.